2025 ഗേറ്റ് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2024 ഗേറ്റിൻ്റെ ക്രാഷ് ബാച്ച് കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ഡബിൾ സ്ട്രോങ് ആക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ഹലോ ഫ്രണ്ട്സ്, ഗേറ്റ് എക്സാമിനെ കുറിച്ച് ഒരുപാട് പേർക്ക് പല ഡൗട്ടുകളും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എല്ലാ വർഷവും ഗേറ്റ് എക്സാം ഇത്ര കറക്റ്റ് പ്രോപ്പറായിട്ട് ടൈം ഇൻ്റർവലിൽ നടത്തുന്നത്? അതായത് എല്ലാ വർഷവും ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കെൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കെൻഡിൽ എക്സാം നടന്നിരിക്കും. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അത് ഈവൻ കൊറോണ സമയത്താണെങ്കിൽ പോലും അത് ആ ഒരു എക്സാമിന് മാത്രം പ്രശ്നങ്ങളില്ലാതെ കറക്റ്റായിട്ട് നടന്നിട്ടുണ്ട്. അതായത് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമാണ് ഗേറ്റ് എക്സാം. കാരണം ഇപ്പം 2023 ഗേറ്റ് എക്സാം ത്രൂ ഒരുപാട് കമ്പനികൾ പി എസ് സിസ് ഒക്കെ ജോലിക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു നമ്മുടെ ലിഗ്നൈറ്റ് കോർപ്പറേഷനകത്തൊക്കെ വിളിച്ചിട്ടുണ്ട്, 275 വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട്. അതായത് പി എസ് സിസ് ഒരു വർഷത്തെ ഗ്യാപ്പിൽ, അതായത് 23 ഗേറ്റ് എക്സാം നടന്ന് 24 ഗേറ്റ് എക്സാം നടക്കുന്നത് വരെ കംപ്ലീറ്റ്ലി അതിൻ്റെ അകത്തൂടെ ആയിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുക. അതായത് നമ്മൾ അത്യാവശ്യം നല്ല സ്കോറ് ഗേറ്റിന് 2023 ഗേറ്റ് എക്സാമിന് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ആ 2024 ഗേറ്റ് എക്സാം വരെയുള്ള കംപ്ലീറ്റ്ലി പി എസ് സി ജോബ്സിനകത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടോ? അതായത് ഗേറ്റ് ത്രൂ എടുക്കുന്ന പി എസ് സി ജോബ്സിനകത്തേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടോ? അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ഈവൻ അതിനകത്ത് നിങ്ങൾക്ക് ആ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൂടി അഡീഷണൽ അടുത്ത വർഷം പ്രിപ്പയർ ചെയ്ത് എഴുതാനുള്ളൊരു സമയം കൂടി ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. കറക്റ്റ് നമുക്കറിയാം ഓരോ വർഷവും ഫെബ്രുവരി മാസത്തിൽ ഗേറ്റ് എക്സാം വരും, അത് നമുക്ക് പ്രീ പ്ലാൻഡ് ആയിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ ഫെബ്രുവരി മാസം ഗേറ്റ് എക്സാം നടക്കുന്ന സമയത്തേക്ക് നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെയാണ് നമുക്ക് ഒരുപാട്, അതായത് നമുക്ക് പല എക്സാമുകളും അതുപോലെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ കേരള പി എസ് സിയിലൊക്കെ ഒരുപാട് ലാഗ് വരാറുണ്ട് എക്സാം, എപ്പോഴാണ് കറക്റ്റ് എക്സാം ഡേറ്റ് എന്ന് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഗേറ്റ് പോലുള്ള ഒരു എക്സാമിന് കറക്റ്റ് എക്സാം ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും. എല്ലാ വർഷവും ഫെബ്രുവരി മാസം ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്കെൻഡിലാണ് എക്സാം നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് ഗേറ്റ് എക്സാം. അപ്പോൾ നമ്മൾ എൻട്രിയിൽ 2025 ഗേറ്റ് എക്സാമിലേക്കുള്ള ഫോക്കസ് ചെയ്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2025 ഗേറ്റ് എക്സാം, അതായത് 24 ഗേറ്റ് എക്സാം ഈ വരുന്ന ഫെബ്രുവരി മാസം നടക്കാൻ പോവാണ്, 2024 ഫെബ്രുവരി മാസം നടക്കാൻ പോവുകയാണ്. പക്ഷെ അതല്ല അതിനടുത്ത ഗേറ്റ് എക്സാം, 2025 ഗേറ്റ് എക്സാം. പക്ഷേ 2025 ഗേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്തായാലും 2024 ഗേറ്റ് എക്സാം എഴുതിയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. കാരണം ആ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാകുന്ന എക്സ്പീരിയൻസ് വേറൊരു ലെവലാണ്. ഓക്കെ, 2 times ഗേറ്റ് ക്വാളിഫൈഡ് ആണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു എക്സാം എന്നുള്ളത്. നമ്മൾ നോർമൽ രീതിയിൽ പഠിച്ചാലൊന്നും ഗേറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. വെറും 33 അല്ലെങ്കിൽ 35 മാർക്ക് മതിയാകും ക്വാളിഫൈ ചെയ്യാം. പക്ഷേ ആ മാർക്ക് കിട്ടാൻ നിങ്ങൾ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്കറിയാം ഗേറ്റ് എക്സാം നേടിക്കഴിഞ്ഞ് നിങ്ങൾ എംടെക് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് സ്റ്റൈപ്പൻഡോട് കൂടി എംടെക് പഠിക്കാൻ പറ്റും. ഏകദേശം 12,400 രൂപ പെർ മന്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡായിട്ട് കിട്ടും പഠിക്കുന്ന സമയത്ത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുന്നത് ലോങ് ടേം ബാച്ച്, 2025 ഗേറ്റ് എക്സാമിന് ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ വർഷത്തെ ഗേറ്റ് ക്രാഷ് കോഴ്സ്, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഗേറ്റ് ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആ ക്രാഷ് കോഴ്സ് സൗജന്യമായി നൽകുക. 2025 ഗേറ്റ് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2024 ഗേറ്റിൻ്റെ ക്രാഷ് ബാച്ച് കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ഡബിൾ സ്ട്രോങ് ആക്കാൻ പറ്റിയൊരു അവസരമാണ്. മാക്സിമം ഈ അവസരം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ആ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫോം കൊടുക്കാം. നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, CSIT ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷേ എൻട്രിയിലെ കോഴ്സ് പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈവ് സെഷൻസ് ഉണ്ടാകും, അതുപോലെ സ്ട്രെച്ചഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കില്ല, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, പക്ഷേ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സെഷനായിരിക്കും ഈ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. മറ്റേത് ഇൻ ഡെപ്ത് കംപ്ലീറ്റ് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി ഏകദേശം 1 ഇയറിൻ്റെ അടുത്ത് ഗ്യാപ്പ് ഉണ്ടാവും, വൺ ഇയറിൻ്റെ മുകളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു അവസരം കൂടി 2025 ഓക്കെ. അതുകൊണ്ട് തന്നെ ഒരു ട്രയൽ സെഷൻ പോലെ 2024 കാണുക, അതുപോലെ തന്നെ മെയിൻ സെഷനായിട്ട് 2025 കാണുക. പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം ഒന്നെങ്കിൽ പി എസ് സി ജോബ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ IITയിലോ IIMലോ IITയിലോ NITയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും പയനിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് എംടെക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഈ ഗേറ്റ് എക്സാം എഴുതുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളാണ് ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ. അത് ഫുൾ ലെങ്ത് ഉണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ഉണ്ടാവും. ഓക്കെ, മോക്ക് എക്സാമുകളും അതുപോലെ തന്നെ റാങ്ക് ബൂസ്റ്റർ എക്സാമുകളും സ്റ്റഡി കാർഡ്സ് ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഇത്രയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത ഒരു കോഴ്സ് ആയിരിക്കും നമ്മുടെ ഗേറ്റ് കോഴ്സ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, നമ്മൾ അക്കാദമിക് കൗൺസിൽ വിളിച്ചിട്ട് അതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരിക്കും. താങ്ക് യു.